നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹായുദ്ധ പ്രതീതിയിൽ ഇസ്രയേലിലും ജോർദാനിലും ഇറാഖിലെ വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി. ഏത് നിമിഷവും ആകാശത്തുകൂടി മിസൈലുകളും യുദ്ധവിമാനങ്ങളും കടന്നു വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് വിവിധ രാജ്യങ്ങൾ ആകാശം അടച്ചിരിക്കുന്നത്. ഇസ്രയേൽ അവരുടെ ആകാശപാത പൂർണ്ണമായും അടച്ച് ബന്ദവസ്താക്കിയതിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങൾ സർവീസ് നിർത്തിവച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 100,000+ യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിലും സമീപത്തെ ഹോട്ടലുകളിലുമായി കുരുങ്ങിക്കിടക്കുന്നത്. ഇസ്രയേലിന് മുകളിലൂടെ ഒരു രാജ്യത്തിന് വിമാനം പറത്തേണ്ടെന്ന തീരുമാനം കടുത്ത പോരാട്ടത്തിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. തെല്ലാവീവിലേക്കും ജെറൂസലേമിലേക്കും ഇറാൻ 200+ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്നലെ തൊടുത്തുവിട്ട സാഹചര്യത്തിലാണ് യുദ്ധത്തിലുള്ള കാഹളമെന്നോണം വിമാനത്താവളങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേലിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ തെല്ലാവീവിലെ ബെൻ ഗുറിയോൻ അന്താരാഷ്ട്ര എയർപോർട്ട് ഇന്നലെ രാത്രി തന്നെ അടച്ചിരുന്നു. ദിവസം 1000+ വിമാനങ്ങളാണ് ഇവിടേക്ക് സർവീസ് നടത്തി വരുന്നത്. 1 വർഷം 2 കോടി യാത്രക്കാർ വന്നുപോകുന്ന വിമാനത്താവളമാണിത്. വിമാനത്താവളം അടച്ചതോടെ എയർ ഇന്ത്യ ഉൾപ്പെടെ 200 വിമാനങ്ങൾ ഇവിടെ നിലവിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇസ്രയേലിന്റെ എല്ലാ വിമാനങ്ങളിലും വേണ്ടി വന്നാൽ യുദ്ധവിമാനങ്ങൾ നിറയ്ക്കാനുള്ള നീക്കം ഇസ്രയേൽ നടത്തി വരികയാണ്. ഇസ്രയേൽ ആകാശ അതിർത്തിയിലൂടെ പറക്കേണ്ട വിമാനങ്ങൾ മറ്റു രാജ്യ അതിർത്തിയിലൂടെ പറത്താൻ മറ്റു രാജ്യങ്ങളുടെ അനുവാദം തേടാനാണ് ഇസ്രയേൽ നിർദ്ദേശിക്കുന്നത്. ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ഇസ്രയേലിലെയും ഇറാനിലെയും വിമാനത്താവളങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി. എയർ ഇന്ത്യയും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇസ്രയേലിൽ ഇപ്പോൾ സന്ദർശനം നടത്തുന്ന സംഘങ്ങളോട് ഹോട്ടലുകളിലേക്കും സുരക്ഷിത ഇടങ്ങളിലേക്കും മാറാനും യാത്ര ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫ്രാൻസിന്റെ ലുഫ്താൻസ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. KLM സ്വിറ്റ്സർലാൻഡ് വിമാന സർവീസുകളും റദ്ദാക്കിയതിൽ പെടുന്നു. അബുദാബിയിൽ നിന്നുള്ള ഇത്തിഹാദിന്റെ സർവീസുകൾ വ്യോമാതിർത്തിയിൽ മാറ്റം വരുത്തിയാണ് സർവീസ് നടത്തുന്നത്. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായാൽ ഇത്തിഹാദ് അവിടെയുള്ള പശ്ചിമേഷ്യൻ ആകാശങ്ങളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കാൻ ആലോചിക്കുകയാണ്. എമിറേറ്റ്, ഖത്തർ വിമാന കമ്പനികളിലും ഇറാഖിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും പൂർണ്ണമായി റദ്ദാക്കിയിരിക്കുന്നു. ഫ്ലൈ ദുബായിയുടെ വിമാനങ്ങൾ ജോർദാൻ, ഇറാഖ്, ഇസ്രായേൽ, ഇറാൻ എന്നിവിടങ്ങളിലേക്ക് വിമാനങ്ങളിലൊന്നും പറത്തില്ല. ലബനോണിൽ ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ഇനിയും ആക്രമണം അഴിച്ചുവിടുമെന്നാണ് സൂചന. ആണവ നിലയങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ തിരിച്ചടിക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. ഇന്ത്യ ഡൽഹിയിലെ ഇസ്രയേൽ എംബസിയിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എംബസി മന്ദിരത്തിന് മുന്നിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് പ്രദേശത്തുകൂടി സദാ റോന്തു ചുറ്റുന്നുമുണ്ട്. മുൻപ് 2 തവണ എംബസി മന്ദിരത്തിന് സമീപം സ്ഫോടനമുണ്ടായ സാഹചര്യത്തിൽ എംബസി മന്ദിരം ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇറാനിൽ ഇസ്രയേൽ ആണവായുധം പ്രയോഗിച്ചേക്കാമെന്ന തരത്തിൽ വരെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഇസ്രയേലിന് അമേരിക്ക ഏറ്റവും നൂതനമായ മിസൈലുകളും മറ്റു ആയുധങ്ങളും എത്തിച്ചു വരികയാണ്. കരയിലും ആകാശത്തും പാലിക്കുന്ന അതേ ജാഗ്രത കടലിലും പാലിക്കുകയാണ് ഇസ്രയേൽ. ഹമാസ്, ഹിസ്ബുള്ള നേതാക്കൾക്ക് എതിരായ ആക്രമണത്തിലുള്ള ഇറാൻ പ്രതികാരം ലക്ഷ്യം വെച്ചത് ഇസ്രയേൽ സൈനിക പോസ്റ്റുകളും വിമാനത്താവളമാണെന്ന് വ്യക്തമാണ്. ഇസ്രയേൽ ആക്രമണത്തിന് തക്കതായ മറുപടി നൽകിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമീനി പ്രതികരിച്ചു. പക്ഷേ ആക്രമണം പരാജയപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇസ്രയേലിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അമേരിക്ക.